കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന നല്ല രാവിലെ സമയം വീണ്ടും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ, നമ്മുടെ ദൈവത്തെ ഒരുമിച്ച് സന്തോഷത്തോടെ സ്തുതിപ്പാൻ, ദൈവത്തിൻ്റെ വചനം കേട്ട് ആത്മാവിൽ ബലപ്പെടാൻ, ദൈവം ഒരുക്കുന്ന അനുഗ്രഹീതമായ ഈ നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന, ഞങ്ങളൊരുപാട് സ്നേഹിക്കുന്ന, ശുശ്രൂഷ വളരെ ആഗ്രഹിക്കുകയും അവിടെ ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ബഹുമാന്യരായിരിക്കുന്ന പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, എല്ലാവരെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ ആത്മാർത്ഥമായി വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഈ പകലിലും അനുഗ്രഹിക്കട്ടെ, ജയോത്സവമായി നമ്മളെ നടത്തുമാറാകട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പതിവ് പോലെ സങ്കീർത്തനത്തിലെ ഒരു കൊച്ചു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങുകയാണ്. 18-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാമത്തെ വാക്ക്, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. 18-ാമത്തെ സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദ് ഈ സങ്കീർത്തനം പാടാനുണ്ടായതിൻ്റെ പശ്ചാത്തലം, സാഹചര്യം എന്ത് എന്നുള്ളത് അതിൻ്റെ തലവാചകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. തന്നെ സകല ശത്രുക്കളിൽ നിന്നും, വിശിഷ്യാൽ ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്ന ഒരു നന്ദി പ്രകടനമാണ്, അല്ലെങ്കിൽ ഒരു ഹൃദയം നിറഞ്ഞ ആരാധനയാണ് 18-ാമത്തെ സങ്കീർത്തനം. ദാവീദിൻ്റെ സ്വഭാവം പഠിച്ചാൽ ഈ കാര്യത്തിൽ ദാവീദ് കർക്കശ നിലപാടുള്ളയാളാണ്. ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ തനിക്ക് ഒരു മനുഷ്യൻ്റെയും മുഖം നോക്കുന്ന പരിപാടിയില്ല. തൻ്റെ യാതൊരുവിധ പത്രാസും അവിടെ താൻ പ്രയോഗിക്കാറില്ല. നമുക്കറിയാമല്ലോ, പെട്ടമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് പഞ്ഞിനൂലങ്കി ധരിച്ച് രാജവസ്ത്രമൊക്കെ അഴിച്ചു വെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്തപ്പോൾ സ്വന്തം ഭാര്യ പോലും പറഞ്ഞു, ഹേ മനുഷ്യ, നിങ്ങൾ ബാല്യക്കാരുടെയും നിങ്ങളുടെ ദാസിദാസന്മാരുടെയൊക്കെ മുമ്പിൽ ഇത്ര അനാവൃതമാക്കി ഇങ്ങനെ നടന്ന് തുള്ളണ്ടയാളാണ്, നമ്മുടെ നാടൻ മലയാള ഭാഷയിൽ പറഞ്ഞ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ അപ്പനായിരിക്കുന്ന ശൗലിനെ അവിടെ, അങ്ങനെയല്ല, ഇച്ചിരി സഭ്യമായ പ്രയോഗമാണെങ്കിലും എനിക്കത് വായിച്ചപ്പോൾ അങ്ങനെ തോന്നിയത്, അദ്ദേഹം ഇരുന്ന കസേരയിൽ നിന്ന് വലിച്ച് താഴെയിട്ടിട്ട് അങ്ങ് കാട്ടിൽ ആരും അറിയാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ഇരുന്ന, കാട്ടിൽ ആടുകളെ മേച്ചിരുന്ന എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് എന്നേക്കാൾ ശ്രേഷ്ഠരായ, എന്നേക്കാൾ തലയെടുപ്പുള്ള, അറിവുള്ള, പക്വതയുള്ള, പ്രായമുള്ള സഹോദരന്മാരുടെയും അപ്പൻ്റെയും അമ്മയുടെയും ബന്ധുജനത്തിൻ്റെയൊക്കെ നടുവിൽ വെച്ച് ദൈവത്തിൻ്റെ അഭിഷിക്തിൽ കൂടി എന്നെ അഭിഷേകം ചെയ്ത് ഈ സിംഹാസനത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന പെട്ടകമാണ്, അതിൻ്റെ മുമ്പിൽ ഞാൻ വലിപ്പം കാണിക്കത്തില്ല. അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആത്മാർത്ഥത, അല്ലെങ്കിൽ ആ വാക്കുകളുടെ അർത്ഥം അതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ വിടുവിച്ച ദൈവത്തിൻ്റെ മഹത്വം, നമ്മളെ രക്ഷിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം, അവിടെ നമ്മൾ വലിയവനാകരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വലിയനാവൻ. ഈ ശൗലും ദാവീദും തമ്മിലൊരു വ്യത്യാസം ഉണ്ടെന്നറിയാമോ? ശൗല് ദൈവത്തിൻ്റെ മുമ്പാകെ താഴാവുന്നതിൻ്റെ മാക്സിമം താഴും. താൻ മഹാനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഭാര്യ പറഞ്ഞു, പറഞ്ഞല്ലോ, നീ നിങ്ങളിങ്ങനെ താഴാൻ പാടില്ലെന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഇതിനേക്കാൾ താഴും എന്നാണ് പറയുന്നത്. ശൗല് നേരെ തിരിച്ചാണ്. ശൗലിനോട് ശമുവൽ പറയുന്നൊരു വാക്കുണ്ട്, നീ നിൻ്റെ കാഴ്ചയിൽ തന്നെ നീ അല്പനായിരിക്കെ നീ ഇങ്ങനെ കാണിച്ചത്, നീ മഹാനായ പോലെ കാണിച്ചത് എന്താണ്? അപ്പോൾ പുള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ്. പുള്ളി അല്പനാണ് ആള്, പക്ഷെ പുള്ളി എവിടെ ചെന്നാലും മഹാനായിട്ട് അങ്ങ് നടിക്കുക. എന്ന് പറഞ്ഞാൽ യാഗം കഴിക്കാൻ തനിക്ക് യാതൊരു അവകാശവുമില്ല, അവിടെ എന്താ എന്താ എനിക്കതിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് അല്പനായിരിക്കുമ്പോൾ തന്നെ താൻ എന്ത് ചെയ്യാണ്? മഹാനാണെന്ന് കാണിക്കുകയാണ്. പ്രവൃത്തിയിൽ കൂടി, നടപടിയിൽ കൂടി, തൻ്റെ അകത്ത് കിടക്കുന്ന അഹങ്കാരം അത് താൻ പ്രവൃത്തിയിൽ കൂടി പുറത്തു കൊണ്ടുവരികയാണ്. അപ്പോൾ തന്നെ ദാവീദ് തൻ്റെ ഉള്ളിൽ കിടക്കുന്ന എളിമത്വം തൻ്റെ വാക്കുകളിൽ കൂടി പുറത്തു കൊണ്ടുവരികയാണ്. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ദാവീദ് അനുഗ്രഹിക്കപ്പെടാനുണ്ടായ കാരണവും ശൗല് ശവിക്കപ്പെട്ട സ്ഥിതിയിലേക്ക് പോകാനുണ്ടായതിൻ്റെ കാരണവും, ഒരു കാരണങ്ങൾ പല കാരണങ്ങളുള്ളതിൽ ഒരു കാരണം ഇതാണ്. അപ്പോൾ അങ്ങനെ ഈ വിടുതലുകളെ മുൻകണ്ടുകൊണ്ട്, വിടുതലുകളെ അനുഭവിച്ച ഭക്തൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പാടുന്ന സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. അതിനകത്ത് ഇന്ന് നമ്മൾ വായിച്ച വാക്ക് ഇങ്ങനെയാണ്, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നുകൊണ്ട് എന്നെ വിടുവിച്ചു. വിശാലതയിലേക്ക്
കൊണ്ടുവന്നു കൊണ്ടുവന്നു. ഞാൻ തന്നെ വന്നതല്ല, എന്നെ ദൈവം കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ആ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഈ ലോകത്തുള്ള മനുഷ്യരിൽ ജനിച്ചപ്പോൾ തന്നെ വിശാലതയുടെ മടിത്തട്ടിലേക്ക് ജനിച്ച് വീണവരുണ്ട്. അപ്പനപ്പന്മാർ പൂർവികന്മാരായിട്ട് ബഹുസമ്പത്ത് സമ്പാദിച്ച് വെച്ചു, മക്കൾ വലിയ വിശാലതയുടെ നടുവിലേക്ക് ജനിച്ചു വീണു. അവരൊന്നും ബുദ്ധിമുട്ടെന്താണെന്ന് അറിഞ്ഞില്ല, പട്ടിണി എന്താണെന്ന് അറിഞ്ഞില്ല, കാശിൻ്റെ വില എന്താണെന്നും അവരറിഞ്ഞില്ല. കാരണം അവരുടെ കയ്യിൽ അധ്വാനം അല്ലല്ലോ അത്. അങ്ങനെ ജന്മം കൊണ്ട് വിശാലതയിൽ ജനിച്ചവരുണ്ട്. എന്നാൽ രണ്ടാമതൊരു കൂട്ടരുണ്ട്, അവർ ജനിച്ചപ്പോൾ വലിയ വിശാലതയിലൊന്നുമല്ല ജനിച്ചത്, ബുദ്ധിമുട്ടും ദാരിദ്ര്യവും കഷ്ടതയും പട്ടിണിയൊക്കെ ആയിരുന്നു. പക്ഷേ അവരുടെ കഠിനാധ്വാനം കൊണ്ടും ലഭിച്ച അവസരം മാന്യമായി വിനിയോഗിച്ചതുകൊണ്ടും അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കയറി വന്നതുകൊണ്ടും ഒരു വിശാലതയുടെ അനുഭവത്തിലേക്ക് വന്നവരുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരാണ് ഇന്നത്തെ ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ കണ്ടത്, അല്ലെങ്കിൽ നമ്മൾ വായിച്ച വാക്യത്തിനകത്തുള്ളത്. അവർക്ക് ജന്മം കൊണ്ട് വിശാലതയിലില്ലായിരുന്നു, കഠിനാധ്വാനം ചെയ്യാനുള്ള അവസരവും കിട്ടിയില്ല. ഒരുപാട് അവസരം കിട്ടി, അല്ലെങ്കിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്തു, പക്ഷേ എങ്ങും എത്താൻ പറ്റിയില്ല. പക്ഷേ അവരെ ദൈവം കൈപിടിച്ചെന്ത് ചെയ്തു, അവരെ വിശാലതയിൽ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ആദ്യം മുഖവരെ പറഞ്ഞതുപോലെ ദാവീദ് അങ്ങനെ ഒരു വ്യക്തിയാണ്. അർത്ഥത്തിൽ പറഞ്ഞാൽ ദാവീദിൻ്റെ കുടുംബം അത്ര മോശമല്ലാത്തൊരു കുടുംബമാണ്. അത്ര വലിയ എന്ന് പറഞ്ഞാൽ ഷൗലിൻ്റെ കുടുംബത്തെ വെച്ച് നോക്കുമ്പം അത്രയില്ല ദാവീദിൻ്റെ കുടുംബം, എങ്കിലും മോശമില്ലാത്ത കുടുംബമാണ്. പക്ഷേ ദാവീദിൻ്റെ വ്യക്തിപരമായ ജീവിതം പരിശോധിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരും അറിയപ്പെടാതെ ഒരു വനാന്തരത്തിനകത്ത് അല്ലെങ്കിൽ പുൽമേടുകളിൽ ആടുകളെയൊക്കെ മേയിച്ചിങ്ങനെ നടന്ന ഒരു സാധാരണ മനുഷ്യൻ, ആ മനുഷ്യൻ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥ, എവിടെ ഇസ്രായേലിൻ്റെ പരമോന്നത സിംഹാസനമാകുന്ന രാജ്യസിംഹാസനത്തിൽ എന്ന വിശാലതയിലേക്ക് വന്നത് തികച്ചും ദൈവകൃപ കൊണ്ട് മാത്രമാണ്. മാത്രമല്ല, താൻ പല ഞെരുക്കത്തിൽ കൂടി കടന്നുപോയി, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോയി കൈനീട്ടേണ്ടി വന്നു. നമുക്കറിയാമല്ലോ, താൻ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് പുരോഹിതൻ്റെ അടുക്കൽ വന്നിട്ട് എന്ത് ചെയ്തു, ചോദിച്ചു, ഒരു മുറി അപ്പം തരാമോ എന്ന് ചോദിച്ചു, വന്ന് ചോദിക്കേണ്ടി വന്നു. അങ്ങനെ ഇരുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ പുരോഹിതൻ പറഞ്ഞു, വിശുദ്ധ അപ്പമല്ലാതെ സാമാന്യമായി നിങ്ങൾ കഴിക്കുന്ന അപ്പം ഞങ്ങളുടെ ഇല്ല. അപ്പം അങ്ങനെ പോലും ഉണ്ടായി. മാത്രമല്ല, മറ്റ് പലരുമൊക്കെ തന്നെ സഹായിച്ചതിനെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ബർസലായിയുടെ ഒക്കെ ജീവിതചരിത്രം നമുക്കറിയാം. അപ്പം അങ്ങനെ പല വിധത്തിൽ ഒരു ഞെരുക്കത്തിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നുപോയ മനുഷ്യനാണ് ദാവീദ്. അങ്ങനെ ഞെരുങ്ങി കടന്നുപോയ മനുഷ്യനെ, അതുമാത്രമല്ല, താമസ സൗകര്യം നോക്ക്, പലപ്പോഴും ഗുഹകളിൽ പാർക്കേണ്ടി വന്നു. പലപ്പോഴും ഷൗലിനെ ഭയപ്പെട്ട്, ഇതിനകത്ത് നമ്മൾ തലക്കെട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഷൗലിനെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ഷൗലിൻ്റെ നിന്ന് കയ്യിൽ നിന്ന് വിടുവിച്ചതൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം എഴുതുന്നത്. അപ്പോൾ ഷൗലിനെ ഭയപ്പെട്ട് പലപ്പോഴും ഗുഹയ്ക്കകത്തൊക്കെ രാ പാർക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളുടെ ഇടുക്കങ്ങളാണ്. അങ്ങനെയുള്ള ഇടുക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇടുക്കങ്ങളിൽ കൂടി കടന്നുപോയ ദാവീദിനെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ഈ രാവിലെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ ഏതെങ്കിലും വിധത്തിൽ ഇടുക്കത്തിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, നിങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന, ഒരു അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്ന, സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന, ആശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന, സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവം. ഒരുപക്ഷേ ആഹാരത്തിന് ബുദ്ധിമുട്ടായിരിക്കാം, സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കാം, അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലം അതിനെക്കുറിച്ചൊരു ബുദ്ധിമുട്ടായിരിക്കാം, വാടക വീടുകളിൽ മാറി മാറി താമസിച്ച് അങ്ങനെ പോകുന്നവരായിരിക്കാം. നമുക്കറിയാമല്ലോ, ഏലീശയുടെ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇടുക്കമാണ്, ഞങ്ങളൊരു ഇച്ചിരി വിശാല സ്ഥലം വേണം. അവർ പറഞ്ഞു, ഓക്കെ, ഏലീശ സമ്മതിച്ചു, നമുക്കൊരു വിശാലത ഉണ്ടാക്കാം. അപ്പോൾ ഇതൊന്നും തെറ്റൊന്നുമല്ല, ഇതൊന്നും ആഗ്രഹിക്കുന്നത് അങ്ങ് എന്താ പറയുക, ഒരു അധമമായ പ്രവൃത്തിയാണെന്നൊന്നും ആരും ചിത്രീകരിച്ചു. ബൈബിളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഭക്തന്മാർ അങ്ങനെ ആഗ്രഹിച്ചവരാണ്. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഒരു ഇടുക്കം അനുഭവിക്കുന്നവരാണെങ്കിൽ, സാമ്പത്തികമായ ഞെരുക്കം ഒന്നിനും തികയാത്ത പോലെ, എണ്ണിച്ചുട്ട അപ്പം പോലെ മാസത്തിൻ്റെ അവസാനത്തിൽ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ മാസാരംഭത്തിൽ കിട്ടുന്ന ശമ്പളം എങ്ങും എത്തുന്നില്ല, ഞാൻ നിങ്ങളുടെ ആത്മാവിൽ ഒരു പ്രവചനം പോലെ പറയാം, ദൈവം വിശാലം നൽകുന്നവനാണ്. പുതുനിയമത്തിൽ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു വരും.
അവിടുത്തെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്താ? അങ്ങ് നിത്യതയെ ചെല്ലുമ്പോൾ ഇരിക്കാൻ സ്ഥലം കിട്ടാതെ വന്ന ബുദ്ധിമുട്ടാണോ? അല്ലെ അവിടെ ചെന്നപ്പോൾ കിരീടം കിട്ടി, കിരീടം വെക്കാൻ സ്ഥലമില്ല, അല്ലെ കിരീടം ചുവന്നുകൊണ്ടിരിക്കാൻ അതാണോ? അല്ല, അത് ഈ ഭൂമിയിലെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബുദ്ധിമുട്ട് തീർക്കുന്ന ദൈവമാണെന്ന് ബൈബിള് പുതിയ നിയമം പഴയ നിയമം ഒക്കെ പറയുന്നുണ്ട്. പൗലോസും അതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കും, വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരും. ഏത് ജീവിതത്തിൻ്റെ സാഹചര്യമാണോ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾ കൊണ്ടുവരും. പക്ഷേ ഒരൊറ്റ ക്ലോസ് ആ വാക്യത്തിനകത്തുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്താ ഇങ്ങനെയൊക്കെ കൊണ്ടുവരാൻ കാരണമെന്നറിയാമോ? ആ രണ്ടാം ഭാഗം എന്ന് വായിച്ചത്, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. അപ്പോൾ വിടുതൽ കിട്ടി എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രസാദിച്ചിരുന്നത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ നിശ്ചയമായും നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തും. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിൻ്റെ ഉറപ്പ്, എൻ്റെ കഴിവുകൊണ്ട് ഞാൻ വന്നതല്ല, ദൈവം എന്നെ കൊണ്ടുവന്നതാണ്. ദൈവം എന്നെ കൊണ്ടുവരാനുണ്ടായതിൻ്റെ സാഹചര്യം, ഇങ്ങനൊരു വിശാലമായിരിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം എന്നെ എത്തിക്കാൻ ഉണ്ടായതിൻ്റെ കാരണം അവനെന്നിൽ പ്രസാദിച്ചിരുന്നുകൊണ്ടാണ്. ജീവിതം ദൈവപ്രസാദകരമായി തീരട്ടെ. എങ്ങനെയാണ് ദൈവം പ്രസാദിക്കുന്നത്? ഒത്തിരി വാക്യങ്ങൾ ബൈബിളിലുണ്ട് ദൈവം പ്രസാദിപ്പിക്കാൻ. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. എന്ത് വിശ്വാസം, എന്തിനുള്ള വിശ്വാസം, ആരുള്ള വിശ്വാസം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്, വലിയ വിശാലമായി ചിന്തിക്കേണ്ടതാണ്. എങ്കിലും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ പരീശന്മാർ അല്ലെങ്കിൽ യഹൂദജനം കർക്കശമായിരിക്കുന്ന ദൈവബന്ധം നിലനിർത്താൻ നിലപാടുകൾ സൂക്ഷിച്ചിരുന്ന യഹൂദന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യാൻ ഞങ്ങൾ എന്തോ ചെയ്യേണ്ടത്? അപ്പോൾ കർത്താവരോട് പറഞ്ഞ വാക്ക് വളരെ ചിന്തനീയമാണ്, അവൻ അയച്ചവനിൽ വിശ്വസിക്കുക, അതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. അപ്പം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവപ്രസാദം തുടങ്ങാൻ ആരംഭിക്കാനുള്ള ആദ്യത്തെ പടി എന്നാണെന്നറിയാമോ? യേശുവിനെ വിശ്വസിക്കുക. പിതാവ് അയച്ചവൻ ആരാ? യേശുവാണ്. യേശുവിനെ വിശ്വസിക്കുക. എന്തിനു വേണ്ടി? പാപമോചനത്തിനായി, രക്ഷയ്ക്കായി. നമുക്ക് ഒരു വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പ് യേശുവിൽ കൂടി മാത്രമാണ് സാധ്യമാകുന്നത്. അതൊക്കെ സാധ്യമാകുവാൻ യേശുവിൽ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഒരു ഉടമ്പടി ജീവിതത്തിലേക്ക് വരികയാണ്. പിന്നെയുള്ള ജീവിതം ഭയങ്കര അർത്ഥവത്താണ്, പിന്നെ ഭയങ്കര ഉത്തരവാദിത്വമുള്ളതാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ സ്വഭാവം എന്തായിരിക്കണം? ജഡീകമാകരുത്, ആത്മസ്വഭാവമുള്ളവരായിരിക്കണം, ആത്മനിയന്ത്രണ ജീവിതമായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, കിട്ടിയ അവസരം ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ. വേദപുസ്തകത്തിൻ്റെ എഴുത്തുകാരും അപ്പോൾ തന്നെ ചരിത്രകാരന്മാർ, ചരിത്ര ഗവേഷകന്മാരും ഒക്കെ ഈ ദാവീദിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നൊരു വാക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. ദാവീദ് ഞാൻ ആദ്യം പറഞ്ഞതിൽ ആരും അറിയാതെ ജീവിച്ചൊരു കാലമുണ്ട്. ഇങ്ങനെ ആരാലും അറിയപ്പെടാതെ ജീവിച്ചിരുന്ന കാലത്ത് ദാവീദിന് ഒരു കിന്നരമുണ്ടായിരുന്നു പറയുന്നത്. ഈ കിന്നരം എടുത്തു വെച്ച് ദൈവത്തെ പാടി സ്തുതിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കും. താൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഒരുപാട് അവസരങ്ങൾ തനിക്ക് പാപം ചെയ്യാൻ വന്നിട്ടുണ്ട്, പറ്റിയിട്ടുണ്ട്. അവിടെയൊന്നും താൻ എന്ത് ചെയ്തില്ല, ദൈവപ്രസാദത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്തില്ല. തനിക്ക് ജീവിതത്തിൽ ക്രമക്കേട് പറ്റിയിട്ടുണ്ട്, അതിന് ക്രമീകരണം നാം വരുത്തുകയും ചെയ്തു. പറഞ്ഞു വന്നത് ദാവീദിൻ്റെ ഈ വാക്കാണ്. അവിടെ താൻ എന്ത് ചെയ്തു? തൻ്റെ ജീവിതം ദൈവപ്രസാദത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവപ്രസാദത്തിന് കോട്ടം വരുന്ന ഒന്നും ജീവിതത്തിൽ ഇല്ലാതെ സൂക്ഷിച്ച് ദൈവം നമ്മെ വിശാലതയെ കൊണ്ടുവരും. ആരും കൊണ്ടുവരാനില്ലെങ്കിലും, ആരും നമ്മെ സഹായിക്കാനില്ലെങ്കിലും ഭാരപ്പെടേണ്ട. പ്രസാദകരമായ ജീവിതം നയിച്ചാൽ മതി, തമ്പുരാൻ നമ്മളെ കൊണ്ടുവന്നോളും ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക്. പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതിനു മുമ്പേ പതിവ് പോലെ ഒരു ഗാനം നമ്മൾ വീണ്ടും പാടാൻ ഒരുങ്ങുകയാണ്. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വചനം വെച്ച് പ്രാർത്ഥിക്കാം. ഇസ്രായേലിൻ രാജാവേ എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിടുന്നു, നന്മകളോർത്തിടുമ്പോ. ഇസ്രായേലിൻ രാജാവേ എൻ ദൈവമാം
நன்றி நன்றி நாதா
പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഒരുമിച്ച് ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്നെ കൊണ്ടുവരുന്ന ദൈവം, ഈ ദിവസങ്ങളൊക്കെ എന്നെ ചിന്തിപ്പിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഇതാണ്, കൊണ്ടുവരുന്ന ദൈവം വിശാലതയിലേക്ക്, സമൃദ്ധിയിലേക്ക്, ദൈവകൃപയിലേക്ക്, ദൈവിക രക്ഷയിലേക്ക്. അവസരം പോലെ നമുക്ക് ഇതെല്ലാം പടിവഴിയായിട്ട് ചിന്തിക്കാം. രണ്ട് കാര്യങ്ങൾ ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ഞാൻ പറയാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം അവസരം തന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കൊണ്ടുവരുന്ന ദൈവം, ആ പദത്തെ മുറുകെ പിടിക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് വചനത്തിൽ കൂടി ഞങ്ങളോട് ഇടപെട്ട അവിടുത്തെ ദൂതുകൾക്കായി സ്തോത്രം. ഞങ്ങളെ കൊണ്ടുവരുന്ന ദൈവം, വരാൻ പറ്റാത്തതും കയറി ചെല്ലാൻ പറ്റാത്തതുമായ സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്ന ദൈവം, ഞങ്ങളെ കരം പിടിച്ച് കൊണ്ടുവരുന്ന ദൈവം അവിടെ നിന്നാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കൊണ്ടുവരണമേ, ഞങ്ങളെ വിശാലതയിലേക്കും ദൈവകൃപയിലേക്കും സമൃദ്ധിയിലേക്കും കൊണ്ടുവരണമേ. ഈ വചനം കേട്ട എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഭാരത്തോടെ ആയിരിക്കുന്നവർ, രോഗത്തിലായിരിക്കുന്നവർ, ചികിത്സയിലായിരിക്കുന്നവർ, വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു, എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കണം. രാവിലെ അവർക്കെല്ലാം വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. മഹാദൈവത്തിൻ്റെ കൃപകൊണ്ടവരെ മറക്കണം, മഹത്വം ദൈവം എടുക്കണം. പ്രാർത്ഥന കേൾക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.